ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ LCD, അതായത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ LCD അല്ലെങ്കിൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, അതാണ് നമുക്ക് വരുന്ന LCDയുടെ അബ്രിവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇത് എന്ന് പറയുന്നത് ഒരു പാസീവ് ഡിവൈസ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ടെക്നോളജിയാണ്. അതായത് നമ്മൾ ഈ ഒരു LCD എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ടെക്നോളജിയാണ്. നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? LCD എന്ന് പറയുന്നത് TVകളിൽ യൂസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ മോണിറ്റേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഈവൻ ഈ ഒരു നവ ഡേയ്സിൽ മൊബൈൽ ഫോണുകളിലടക്കം നമ്മൾ LCD ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന LCD എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള CRT, അതായത് കാഥോഡ് റേ ട്യൂബ് ഡിസ്പ്ലേസ് ഉണ്ടാവുമല്ലോ, അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ക്രിസ്റ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കാഥോഡ് റേ ട്യൂബിൽ നമ്മൾ കാഥോഡ് റേസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു പ്രൈമറി ആ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ കാഥോഡ് റേ CRTയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കാഥോഡ് റേസ് ആണ്. എന്നാൽ LCDയിൽ നമ്മൾ ലിക്വിഡ് ക്രിസ്റ്റൽസ് ആണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ തരയ ഗുണങ്ങളും ഈ പറയുന്ന LCDയിലേക്കുണ്ട്. അപ്പൊ ഈ LCDയിൽ എന്താ ഉള്ളത്? നമുക്ക് മില്യൺസ് ഓഫ് പിക്സൽസ് കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം, പിക്സൽ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പിക്സൽ എന്ന് പറയുന്നത് അതിന്റെ ക്രിസ്റ്റൽ ആൻഡ് ഓർഗനൈസ്ഡ് ഇൻ എ റെക്ടാങ്കുലർ പാറ്റേൺ ആണ്. ആ ഒരു LCD പാനലിന്റെ നമ്മളൊരു പിക്സൽ ആയിട്ട് ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു റെക്ടാങ്കുലർ പാറ്റേണിലാണ് ഈ പറയുന്ന ക്രിസ്റ്റൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിക്സൽ എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് അല്ലെ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അത് ഒരുപാട് സൂം ചെയ്യുമ്പോൾ നമുക്ക് ഒരു റെക്ടാങ്കുലർ ആയിട്ട് കുറേ റെക്ടാങ്കിൾസ് കാണാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ആ ഒരു റെക്ടാങ്കിളിനെയാണ് നമ്മൾ പിക്സൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മില്യൺസ് ഓഫ് പിക്സൽസ് ആയിരിക്കും ഈ ഒരു LCDയിൽ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ LCD ബാക്ക് ലൈറ്റ്സ് എന്ന് പറയുന്നത് എല്ലാ പിക്സൽസിലും നമ്മൾ കൊണ്ടുവരിക ചെയ്യുന്നത്. ഓക്കെ, അതായത് ലൈറ്റിനെ എവറി പിക്സലിലേക്ക് എത്തിക്കുന്നത് ആ ഒരു ബാക്ക് ലൈറ്റ് പ്രോസസ് വഴിയായിട്ടാണ്. അപ്പൊ ഓരോ പിക്സലിലും അതിൻ്റെതായ ഒരു സബ് പിക്സൽ വരുന്നുണ്ട്. അതായത് RGB എന്ന് പറഞ്ഞിട്ട് സബ് പിക്സൽസ് വരുന്നുണ്ട്. R മീൻസ് റെഡ്, ഗ്രീ മീൻസ് ജി മീൻസ് ഗ്രീ, ആൻഡ് ബി മീൻസ് ബ്ലൂ ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് പ്രൈമറി കളേഴ്സ് ഇൻ ഇലക്ട്രോണിക്സ്. ഓക്കെ, RGB എന്ന് പറഞ്ഞാൽ റെഡ് ഗ്രീൻ ബ്ലൂ ആണ്. ഇത് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിൽ ഉണ്ടാകുന്ന പ്രൈമറി കളേഴ്സ് ആണ്. അപ്പൊ ഈ മൂന്ന് കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെന്റ് കളേഴ്സുകൾ ഒബ്ടെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ ഓൾ സബ് പിക്സൽസ് ഒക്കെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെങ്കിൽ, അതായത് ഈ പറയുന്ന എല്ലാ സബ് പിക്സൽസ് RGB എന്ന് പറയുന്നത് ഓഫ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ബ്ലാക്ക് കളർ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ബ്ലാക്ക് കളർ സ്ക്രീൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇഫ് ഈ ഓൾ സബ് പിക്സൽസ് ഒക്കെ നമുക്ക് മാക്സിമം കളർ ഇലിമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടി കാണിച്ചിട്ട് നമുക്ക് കാണിക്കുന്നത് വൈറ്റ് കളർ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹൈ എന്ന് പറയുന്നത് വൈറ്റ് കളറും ലോ എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ആയിരിക്കും. അതായത് എല്ലാ സബ് പിക്സൽസും ഓഫ് ആണെങ്കിൽ ദാറ്റ് ഈസ് ബ്ലാക്ക് കളർ, ഓൺ ആണെങ്കിൽ അതെന്ന് പറയുന്നത് മാക്സിമം ഇന്റൻസിറ്റിയിലാണ് അത് ഇലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഇൻ വൈറ്റ് കളർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ LCDയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഈ ഒരു സൈഡിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് LCDയുടെ വർക്കിംഗിലേക്ക് പോകുന്നതിന് ബിഫോർ ആയിട്ട് പോളറൈസേഷൻ എന്താന്നുള്ളത് അറിയണം. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞാലേ നമുക്ക് ഈ ഒരു LCDയുടെ വർക്കിംഗ് എന്താന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പോളറൈസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഫിനോമിനൻ ആണ് നമ്മുടെ ഈ LCDയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് മുമ്പായിട്ട് ലൈറ്റ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് വേവ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ലൈറ്റ് വേവ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അതെന്ന് പറയുന്നത് ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഈ വെക്ടറും അതുപോലെ തന്നെ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ബി വെക്ടറും മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. ആർക്ക്? ഈ ഒരു ലൈറ്റ് വേവിന്. അതേപോലെ തന്നെ ആ ഒരു പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റിനും ലൈറ്റ് വേവിനും പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് ലൈറ്റ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യൂഷ്വലി ഈ ഒരു ലൈറ്റ് വേവില് ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് വൈബ്രേഷൻസ് എന്ന് പറയുന്നത് പല ഡയറക്ഷനിലേക്ക് ആയിരിക്കും വൈബ്രേഷൻസ് ആവുന്നത്. അതായത് ഇപ്പൊ നോക്കുന്നത് ഒരു എക്സാമ്പിൾ, ഇതൊരു പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു ഡയറക്ഷനിലായിരിക്കില്ല, പല ഡയറക്ഷനിലേക്ക് ആയിരിക്കും നമുക്ക് ഈ പറയുന്ന വേവ്സുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വൈബ്രേഷൻസ് നമുക്ക് ഒക്കെ ആകുന്നത്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് വേവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അൺപോളറൈസ്ഡ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ഇതെന്ന് പറയുന്നത്? ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് അല്ല വൈബ്രേറ്റ് ആകുന്നത്, എല്ലാ ഡയറക്ഷനിലും നമുക്ക് കാണാനായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു ടൈപ്പ് ഓഫ് വേവ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? അൺപോളറൈസ്ഡ് വേവ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പോളറൈസ്ഡ് വേവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പ്ലെയിനിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ഒക്കെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മാത്രമാണ് മൂവ്മെന്റ്സ് ഉള്ളത് എങ്കിൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമാണെങ്കിൽ നമുക്ക് അവയെ എന്തെന്ന് പറയാം? പോളറൈസ്ഡ് വേവ് എന്ന് പറയാം. ഓക്കെ, പോളറൈസ്ഡ് വേവ് എന്ന് പറയാം. സോ ആ ഒരു പ്രോസസ്, ആ ഒരു ലൈറ്റ് വേവ്സിനെല്ലാം ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് മാത്രം നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? ലൈറ്റ് വേവ് എന്താണെന്ന് നോക്കിയിട്ടുണ്ട്, അൺപോളറൈസ്ഡ് വേവും ദെൻ പോളറൈസ്ഡ് വേവ് എന്താണെന്ന് നോക്കിയിട്ടുണ്ട്, ദെൻ പോളറൈസേഷൻ പ്രോസസ്സും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതാണ് എന്റെ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് കരുതുക. ഓക്കെ, ഇപ്പൊ ഈ സോറി ഇലക്ട്രിക് ഫീൽഡ് ആ ഒരു വേവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ ഈ പറയുന്ന ഒരു പോളറൈസറിലൂടെ പാസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഈ പോളറൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വേവ്സിനെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം അലൈൻ ചെയ്ത് തരികയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു പോളറൈസറിലൂടെ പാസ് ആകുമ്പോൾ ഈ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് എന്ന് പറഞ്ഞൊരു ആക്സിസ് ഉണ്ട്. അതായത് ഈ ഒരു പോളറൈസറിൽ വന്നിരിക്കുന്ന സെൻട്രൽ ആക്സിസ് കണ്ടോ, ഈ ഒരു ആക്സിസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വേവ് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് വേവ്സ് ഒക്കെ അലൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, എന്റെ ഈ ഒരു വേവ്സ് എന്ന് പറഞ്ഞാൽ പല ഡയറക്ഷനിലാണ് വരുന്നത്. സോ ഈ ആഫ്റ്റർ പാസിംഗ് ത്രൂ ദിസ് പോളറൈസർ ദ വേവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് ഡയറക്ഷൻ. കണ്ടോ, ഈ ഒരു ആക്സിസിലാണ് നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഞാൻ ഒരു പോളറൈസറിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് പാരലൽ ടു ദ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ്, അതായത് ഈ പറയുന്ന ഡയറക്ഷൻ എന്താണോ അതേപോലെ തന്നെ ആയിരിക്കും. എന്താ പാരലൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതേപോലെ വന്ന ആ ഡയറക്ഷനിൽ വന്നാൽ മാത്രമേ നമുക്ക് അതിനെ പാരലൽ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ആ പാസ് അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റുകൾ നമുക്ക് ഒബ്ടെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇതിപ്പോ നമ്മൾ പറഞ്ഞു, ഇനി അടുത്തൊരു കേസ് നോക്കൂ. ഞാനൊരു ഒരു എക്സ്ട്രാ പോളറൈസറും കൂടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഞാൻ ആദ്യം ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് വേവ് ഞാൻ ഒരു പോളറൈസറിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള അലൈൻമെന്റിലായിരിക്കും അടുത്ത വേവ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എഗെയിൻ ഞാൻ ഈ പറയുന്ന വേവ് എന്ന് പറയുന്നത് സെക്കൻഡ് പോളറൈസറിലൂടെ പാസ് ചെയ്യുകയാണ്. ഈ സെക്കൻഡ് പോളറൈസറിന്റെ ആക്സിസ് ഞാൻ ചെറുതായിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് എനിക്ക് ഇവിടെ വരുന്ന ഔട്ട്പുട്ട് വേവ് ഫോംസും ടിൽറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞു ഈ പറയുന്ന സെൻട്രൽ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കുള്ള ഔട്ട്പുട്ട് വേവ് ആയിരിക്കും നമുക്ക് ഒബ്ടെയിൻ ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിങ്ങനെ ചെറിയ രീതിയിൽ ടിൽറ്റായി വരുന്നതിനനുസരിച്ച് എന്റെ ഔട്ട്പുട്ട് കിട്ടുന്ന വേവ്സും നമുക്ക് ടിൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് ഇതിലുണ്ടാവുന്ന ഈ ഒരു ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസിന്റെ റൊട്ടേഷൻ അനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇത് റൊട്ടേറ്റ് ആകുന്നതിനനുസരിച്ച് നമുക്ക് വരുന്ന ഔട്ട്പുട്ട് വേവ്സിന്റെ ഇന്റൻസിറ്റിയിലും വേരിയേഷൻസ് വരുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കൂ, ഈ ഒരു ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി, അതായത് ഈ ഒരു ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് എന്ന് പറയുന്നത് ആ ഒരു പോളറൈസറിന് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ആണെങ്കിൽ, ആ ഒരു പോളറൈസറിന്റെ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് എന്ന് പറയുന്നത് വൈബ്രേഷന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്, ആ വരുന്ന ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഔട്ട്പുട്ട് വേവ്ഫോംസിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇത് റൊട്ടേറ്റ് ആകുന്നതിനനുസരിച്ച് എനിക്ക് എന്റെ ഇന്റൻസിറ്റി റെഡ്യൂസ് ആകും. ഈ പറയുന്ന ആക്സിസ് എന്ന് പറയുന്നത് റൊട്ടേഷന് പെർപെൻഡിക്കുലർ ടു 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ വരുന്ന ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇപ്പൊ ഒരു സ്മോൾ ഇലക്ട്രിക് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. എന്തിന്, മോളിക്യൂൾസുകളെ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മോളിക്യൂൾസിന്റെ ഓറിയന്റേഷൻ, ഇവിടെ ഉണ്ടാകുന്ന മോളിക്യൂൾസിന്റെ ഓറിയന്റേഷൻ ചേഞ്ച് ആകുന്നതിന്റെ ഫലമായിട്ട് ലൈറ്റ് ഇന്റൻസിറ്റിയിലും വേരിയേഷൻ വരുത്തുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് എന്താണ് പോളറൈസേഷൻ, ആ പോളറൈസേഷനിലൂടെ അല്ലെങ്കിൽ ഒരു പോളറൈസറിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നതെന്നാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് എൽ സി ഡിയിലെ വർക്കിംഗിലേക്ക് പോകാം. ഓക്കെ ഓക്കെ ഫൈൻ, അപ്പോൾ നമുക്ക് എൽ സി ഡി, ഇപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ക്ലാസ്സിൽ ആ ഒരു ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ പറഞ്ഞു പിക്സൽ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ഒരു പിക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു 3 കളേഴ്സും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ഇതിനെയാണ് നമ്മൾ ഒരു പിക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു പിക്സലിൽ നമുക്ക് ഏതൊക്കെയുള്ളത്, ആർ ജി ബി എന്ന് പറഞ്ഞു. ആർ മീൻസ് എന്താണ്, റെഡ് ആണ് അല്ലെ. ആർ ജി മീൻസ് എന്താണ്, ഗ്രീൻ. ദെൻ ബി മീൻസ് ബ്ലൂ. ഓക്കെ, ആർ ജി ബി, റെഡ് ഗ്രീൻ ബ്ലൂ, ഈ 3 കൂടി കമ്പൈൻഡ് ആയിട്ടുള്ളത് എന്താണോ അതാണ് ഒരു പിക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു സബ് പിക്സൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ റെഡ് ഗ്രീൻ ബ്ലൂ ഇത് 3 ഇതിന്റെ സബ് പിക്സൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ഒരു പിക്സലിൽ നിന്ന് നമുക്ക് ഒരു ഡിസ്പ്ലേ ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കില്ല. മില്യൺസ് ഓഫ് പിക്സൽസ് ആയിരിക്കും ഒരു എൽ സി ഡി ഡിസ്പ്ലേയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് അത്ര ക്ലാരിറ്റിയോടെയും ക്ലിയറോടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു വർക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് എന്റെ ഒരു എൽ സി ഡിയിൽ ഉണ്ടാവുന്ന അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്റെ എന്ന് പറയുന്നത് എന്താണ്, ഒരു എൽ സി ഡി പിക്സൽ ആണ് അല്ലെ. ഇത് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തൊട്ട് വരാം. ദിസ് ഈസ് ഇല്ലുമിനേറ്റർ. ഓക്കെ, ഇല്ലുമിനേറ്റർ.
എനിക്ക് മൗസ് കൊണ്ട് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്ലാസ് ഇല്ലുമിനേറ്റർ എന്നാണ് ഇതിന്റെ പേര്. ജസ്റ്റ് വൈറ്റ് ലൈറ്റ്സിനെ ഒന്ന് ഇലുമിനേറ്റ് ചെയ്ത് കൊടുക്കാൻ മാത്രമായിട്ടാണ് ഈ ഒരു ഇലുമിനേറ്റ്, അതായത് ഒരു വൈറ്റ് ലൈറ്റ് നമുക്ക് തരുന്നതാണ് ഈ ഇലുമിനേറ്റർ എന്ന് പറയുന്നത്. അടുത്ത സെക്കൻഡ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പോളറൈസർ ആണ്. എന്താണ് ഹൊറിസോണ്ടൽ? ഞാൻ ജസ്റ്റ് എച്ച് എന്ന് മാത്രമേ ഞാൻ ഡിനോട്ട് ചെയ്യുന്നുള്ളൂ. ഹൊറിസോണ്ടൽ പോളറൈസർ, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈറ്റുകളെ മാത്രം പാസ് ചെയ്യുകയായിരിക്കും ഈ പറയുന്ന ഹൊറിസോണ്ടൽ പോളറൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് വരുന്ന ലൈറ്റ് വേവിന് പല ഡയറക്ഷനിലായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് പല ഡയറക്ഷനിലായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ഹൊറിസോണ്ടൽ പോളറൈസറിലൂടെ വരുമ്പോൾ ഹൊറിസോണ്ടൽ ലൈറ്റ് വേവ്സിനെ മാത്രം അലോ ചെയ്ത് വെർട്ടിക്കൽ ആയിട്ട് വരുന്ന എല്ലാ ലൈറ്റ് വേവുകളെയും എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടുന്ന് എന്താ വരുന്നത്? ഹൊറിസോണ്ടൽ ലൈറ്റുകൾ മാത്രമാണ് വരുന്നത്. ഇത് എന്ന് പറയുന്നത് ദ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദി ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. എന്താണ് ലിക്വിഡ് ക്രിസ്റ്റൽ ആണിത്? ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പറയാം ഇറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ദി എൽ സി ഡി, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ഒരു എൽ സി ഡി ലിക്വിഡ് ക്രിസ്റ്റൽ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു പോർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നില്ല, ലിക്വിഡ് ക്രിസ്റ്റൽ ക്രൈനല്ലേ. ഓക്കെ, ക്രിസ്റ്റും കൂടെ എസ് കൂടി കൊടുക്കാം. ഓക്കെ, ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അടുത്തതാണ് വെർട്ടിക്കൽ പോളറൈസേഷൻ പോളറൈസർ. ഓക്കെ, ഇത് ഹൊറിസോണ്ടൽ, ദിസ് ഈസ് വെർട്ടിക്കൽ പോളറൈസർ. ഓക്കെ, വെർട്ടിക്കൽ പോളറൈസർ, ഞാൻ ഓരോ പോർഷൻസും ആണ് ഞാൻ ഇവിടെ എന്താണ് എഴുതുന്നത്. ഓക്കെ, വെർട്ടിക്കൽ പോളറൈസർ, ദൻ ഇതാണ് എന്റെ ആ ഒരു എന്ന് പറയുന്നത് പിക്സൽ എന്ന് പറയുന്നത്, ആ ഒരു ആർ ജി ബി പിക്സൽ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ വരുന്ന കണ്ടന്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ആദ്യം ഇലുമിനേറ്റർ എന്താ ചെയ്യുന്നത്? എനിക്ക് ഇവിടുന്ന് ലൈറ്റിനെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ, ഒരു വൈറ്റ് ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന ഹൊറിസോണ്ടൽ പോളറൈസർ എന്ത് ചെയ്യുന്നുണ്ട്? ഓൺലി ഹൊറിസോണ്ടൽ ലൈറ്റുകളെ മാത്രം പാസ് ചെയ്ത് വിടുകയാണ്. ഓക്കെ, വെർട്ടിക്കൽ ആയിട്ടുള്ള എല്ലാ ലൈറ്റുകളെയും എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന സപ്പോസ് ഇവിടെ ഇത് ഇല്ലാന്ന് കരുതുക, നമുക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈറ്റുകൾ ഇവിടെ വന്നു, ഹൊറിസോണ്ടൽ ലൈറ്റുകൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ എന്താണ്? വെർട്ടിക്കൽ പോളറൈസർ ആണ്. വെർട്ടിക്കൽ പോളറൈസർ എന്താ ചെയ്യുക? വെർട്ടിക്കൽ ലൈറ്റ്സിനെ മാത്രം പാസ് ചെയ്യുകയും ഹൊറിസോണ്ടൽ പ്ലേറ്റിനുകളൊക്കെ എന്ത് ചെയ്യും? ലൈറ്റുകളെയൊക്കെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ എനിക്ക് ഇവിടുന്ന് വരുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ ലൈറ്റ്സ് ആണ് അല്ലെ. അപ്പൊ ഞാൻ ഈ വെർട്ടിക്കൽ ആകുമ്പോൾ എന്ത് ചെയ്യും? അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ എനിക്ക് ഇവിടെ ഈ ഒരു മറ്റേ ആർ ജി ബിയിലേക്ക് എന്തെങ്കിലും ലൈറ്റുകൾ വന്ന് ഫോൾ ചെയ്യോ? ഇല്ല. സോ അപ്പൊ എനിക്ക് എന്തായിരിക്കും? ബ്ലാക്ക് ആയിരിക്കും കാണുന്നത്, കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിരിക്കും നമുക്ക് സ്ക്രീൻ കാണുന്നത്. നോക്കൂ, ഇവിടെ ഞാൻ അതാണ് പറയുന്നത്. ഇപ്പൊ നോക്കൂ, ഇതെന്റെ ആ ഒരു എൽ സി ഡി, അതായത് ലിക്വിഡ് ക്രിസ്റ്റൽസ് ഇല്ലാത്തൊരു ഇമേജ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനിഷ്യലി എന്റെ ഒരു വൈറ്റ് ലൈറ്റ് എനിക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു വൈറ്റ് ലൈറ്റ്സ് എന്റെ ഹൊറിസോണ്ടൽ പോളറൈസറിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താകും? ഹൊറിസോണ്ടൽ ലൈറ്റ്സ് മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ ക്രിസ്റ്റൽസും ഇല്ല, വെർട്ടിക്കൽ പോളറൈസറും ഇല്ല. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഹൊറിസോണ്ടൽ ലൈറ്റ്സ് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ഈ പറയുന്ന ആർ ജി ബി പ്ലെയിനിൽ വന്ന് ഫോളോ ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ആർ ജി ബിക്ക് ഫുൾ ഹൊറിസോണ്ടൽ ആകുമ്പോൾ എനിക്ക് എന്താകും? എന്റെ ഈ പറയുന്ന ആറും ജിയും ബിയും മാക്സിമം ഇലുമിനേറ്റ് ചെയ്യും, മാക്സിമം ഇന്റൻസിറ്റിയോടെ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇലുമിനേറ്റ് ചെയ്യും. സോ അപ്പൊ മൂന്നും കൂടി നമുക്ക് സെയിം ഇന്റൻസിറ്റി ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന കളർ ഏതാണ്? വൈറ്റ് കളർ. ഏതാണ് നമുക്ക് കിട്ടുന്നത്? മാക്സിമം അല്ലെങ്കിൽ ഹൈ വാല്യൂ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. മാക്സിമം ഇന്റൻസിറ്റിയോടെ നമുക്ക് മൂന്നും ഒരുമിച്ച് ഇന്റൻസിറ്റി അല്ലെങ്കിൽ സെയിം ഇന്റൻസിറ്റിയോടെ ഇലുമിനേറ്റ് ചെയ്ത് കിട്ടുന്ന ഫൈനൽ കളർ ഏതായിരിക്കും? വൈറ്റ് ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് ആ ഒരു ലിക്വിഡ് ക്രിസ്റ്റൽസും ഇല്ല, അതുപോലെ തന്നെ വെർട്ടിക്കൽ പോളറൈസറും ഇല്ല. ദെൻ ഈ ഒരു ഫിഗറിൽ നോക്കൂ, എന്റെ സെക്കൻഡ് ഫിഗറിൽ ഞാൻ കാണിച്ചിരുന്നത് ഇപ്പൊ വൈറ്റ് ലൈറ്റ് വരുന്നുണ്ട്. ദെൻ ഈ ഒരു ഹൊറിസോണ്ടൽ പോളറൈസർ എന്ത് ചെയ്യുന്നുണ്ട്? ഹൊറിസോണ്ടൽ ലൈറ്റ്സിനെ മാത്രം എനിക്ക് ഇവിടുന്ന് പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വെർട്ടിക്കൽ പോളറൈസർ എന്ത് ചെയ്യും? ഈ പറയുന്ന ഹൊറിസോണ്ടൽ പോളറൈസർ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈറ്റ്സുകളൊക്കെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ലൈറ്റുകളൊന്നും തന്നെ ഈ പറയുന്ന ആർ ജി ബിയിൽ നമുക്ക് വരുന്നില്ല. സോ അപ്പൊ എനിക്ക് എന്ത് കളർ ആയിരിക്കും കിട്ടുന്നത്? ബ്ലാക്ക് കളറാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ലോ എന്ന് പറയുന്നതാണ് എനിക്ക് ബ്ലാക്ക് കളറിൽ കാണിക്കുന്നത്. വൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഹൈ ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് ആ ഒരു ലിക്വിഡ് ക്രിസ്റ്റൽസ്, അതായത് ആ ഒരു സെന്റർ പോർഷൻ ഇല്ലാത്ത രണ്ട് സ്റ്റേജ് സിറ്റുവേഷൻസ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു എൽ സി ഡിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അവിടെ എന്താ പ്രോസസ്സ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കുക, ആ ഒരു സെന്ററിലുള്ള എൽ സി ഡിയുടെ ഒരു ഇമേജ്, ഒരു സിംഗിൾ എൽ സി ഡി ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ലിക്വിഡ് ക്രിസ്റ്റൽസ്, എൽ സി ഡി അല്ല ലിക്വിഡ് ക്രിസ്റ്റൽ. അപ്പൊ ഇവിടെ എനിക്ക് രണ്ട് നോബുകളുണ്ട്, ഈ ലെങ്തി ആയിട്ടുള്ളത് എന്ന് പറയുന്നത് പോസിറ്റീവും ഇതെന്ന് പറയുന്നത് എനിക്ക് നെഗറ്റീവ് ലോബുമാണ്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ ഈ പറയുന്ന മോളിക്യൂൾസുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റൽ ലിക്വിഡ് ക്രിസ്റ്റൽസ് ആണല്ലോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ പല ഡയറക്ഷനുകളായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോക്കൂ, പല ഡയറക്ഷനുകളിലാണ് ഈ പറയുന്ന
ലൈൻസുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് തൊട്ട് പ്രീവിയസ് ഉള്ളത് ഏതാണ്? ഹൊറിസോണ്ടൽ പോളറൈസർ ആണ്. അപ്പൊ നമുക്ക് ഈ വരുന്ന വേവ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ വേവ്സുകളാണ് എനിക്ക് ഇവിടെ ലിക്വിഡ് ക്രിസ്റ്റലിൽ വന്ന് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പോളറൈസർ അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡ് ക്രിസ്റ്റലിൽ വന്ന് വീഴുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മോളിക്യൂൾസുകളെ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ മോളിക്യൂൾസിനെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് അറേഞ്ച് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ലൈറ്റ്സ് ആയിരിക്കും നമുക്ക്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും നമുക്ക്? വെർട്ടിക്കൽ ലൈറ്റ്സുകളായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, മോളിക്യൂൾസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? റാൻഡം ആയിട്ടാണ് ഇവിടെ നോക്കൂ, റാൻഡം മൂവ്മെന്റ് ആണ് ഇവിടെ നിൽക്കുന്നത് അല്ലെ. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമല്ല, റാൻഡം മൂവ്മെന്റ്സ് ആണ്. സോ ഒരു ഹൊറിസോണ്ടൽ ലൈറ്റ് വന്ന് ഇതിൽ ഫോളോ ചെയ്യുമ്പോൾ ലൈറ്റുകൾ എന്തായാലും ഈ മോളിക്യൂൾസ് എന്ന് പറയുന്നത് അവയുടെ ഡയറക്ഷൻ ചേഞ്ച് ആയിട്ട് അത് വെർട്ടിക്കൽ ഡയറക്ഷനിലേക്കുള്ള ലൈറ്റ് വേവ്സുകളായിട്ട് പുറത്തേക്ക് വരും. ഓക്കെ, ഈ മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പല ഡയറക്ഷനിലുള്ളതായിരിക്കും. ഇതിനെയൊക്കെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് അറേഞ്ച് ചെയ്ത് ഈ പറയുന്ന വെർട്ടിക്കൽ ലൈറ്റ് വേവുകളായിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ വരുന്ന ലൈറ്റ് വേവുകളുടെ ഡയറക്ഷൻ മാത്രമാണ് ചേഞ്ച് ആയിരിക്കുന്നത്. ഹൊറിസോണ്ടൽ ലൈറ്റുകൾ വെർട്ടിക്കൽ ലൈറ്റ് ആയിട്ട് മാറുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഇന്റൻസിറ്റിയിലോ ആംഗിളിലോ നമുക്ക്, അതായത് ഇന്റൻസിറ്റി ഒന്നും തന്നെ ചേഞ്ച് വന്നിട്ടില്ല. അതുപോലെ കളറില്, ഓക്കെ, അതായത് കളറിൽ ചേഞ്ച് വന്നിട്ടില്ല, ഇന്റൻസിറ്റിയിലും അതിന്റെ ആംഗിളിലും ചേഞ്ച് വന്നിട്ടുണ്ടാവും. ഓക്കെ, നമുക്കിവിടെ വരുന്ന കളറ് എന്താണോ കളർ ലൈറ്റ് വന്നിരിക്കുന്നത് അതേ കളറിലുള്ള ലൈറ്റ് ആയിരിക്കും വരുന്നത്. പക്ഷെ എനിക്ക് എന്താ വ്യത്യാസം വന്നിരിക്കുന്നത്? അതിന്റെ ആംഗിൾ ചേഞ്ച് ആയിട്ടുണ്ടാകും. ഹൊറിസോണ്ടൽ എന്നുള്ളത് വെർട്ടിക്കൽ ആയിട്ടുണ്ടാകും. സിമിലർലി അതിന്റെ ഒരു ഇന്റൻസിറ്റിയിലും വേരിയേഷൻ വന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ ലിക്വിഡ് ക്രിസ്റ്റലിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈറ്റ് ആണെങ്കിൽ ഈ പറയുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ വെർട്ടിക്കൽ ലൈറ്റ്സിന് ആഫ്റ്റർ നമുക്ക് വരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ലിക്വിഡ് ക്രിസ്റ്റലിന്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? വെർട്ടിക്കൽ പോളറൈസർ ആണ് അല്ലെ. അപ്പൊ വെർട്ടിക്കൽ പോളറൈസർ എന്താ ചെയ്യുന്നത്? വെർട്ടിക്കൽ ലൈറ്റ്സിനെ മാത്രം പാസ് ചെയ്ത് വിടും അല്ലെ. അപ്പൊ വരുന്ന വെർട്ടിക്കൽ ലൈറ്റ്സിനെ പാസ് ചെയ്യുകയും അതെന്ന് പറയുന്നത് ആ ആർ ജി ബി പ്ലെയിൻ അല്ലെങ്കിൽ ആർ ജി ബി പിക്സലിൽ വന്ന് ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ലിക്വിഡ് ക്രിസ്റ്റലിൽ വരുന്ന ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കൂ, ഞാൻ ഒന്നും കൂടി പറയാം. ആദ്യം എനിക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഒരു വൈറ്റ് ലൈറ്റ് വേവ്സ് ആണ്. ആ വേവ്സ് തന്നെ എന്ത് ചെയ്യുന്നു? ഹൊറിസോണ്ടൽ പോളറൈസറിൽ വഴുതുകയും ഹൊറിസോണ്ടൽ ലൈറ്റ്സിനെ മാത്രം അലോ ചെയ്യുകയും വെർട്ടിക്കലിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ പറയുന്ന ലിക്വിഡ് ക്രിസ്റ്റലിലൂടെ നമ്മൾ ഈ പറയുന്ന ഹൊറിസോണ്ടൽ പ്ലെയിൻ വേവ്സ് പാസ് ചെയ്യുന്നത് വഴി അതിലുണ്ടാവുന്ന മോളിക്യൂൾസിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുകയും ആ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലൈറ്റ് വേവിന്റെ ഡയറക്ഷൻ വെർട്ടിക്കലായിട്ട് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഫലമായിട്ട് വെർട്ടിക്കൽ ലൈറ്റ്സ് നമുക്ക് ഔട്ട്ലേക്ക് വരികയും അത് എന്റെ വെർട്ടിക്കൽ പോളറൈസറിലൂടെ പാസ് ചെയ്ത് ദെൻ ഫൈനലി ഇറ്റ് റീച്ചസ് ടു ദി ആർ ജി ബി പിക്സലിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കറന്റ് പാസ് ചെയ്യുന്നത് ഈ ഒരു നോബ് എന്ന് പറയുന്നത് റെഡ് ലൈറ്റിലേക്കുള്ള കറന്റ് ആണ്. ഈ ഒരു നോബ് എന്ന് പറയുന്നത് ഗ്രീനിലേക്കും ദെൻ ഫൈനലി ഈ ലോബ് എന്ന് പറയുന്നത് ഏതിലേക്കാണ്? ഈ പറയുന്ന ബ്ലൂലേക്കുള്ള കറന്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മാക്സിമം വരുന്നത് 255 ആണ് നമുക്ക് ഓരോന്നിലും വരുന്നത്. ഓക്കെ, റെഡ് 255, ദെൻ ഗ്രീൻ 255, ബ്ലൂ എന്ന് പറയുന്നത് 255. ഇതെന്ന് പറയുന്നത് ഒരു 8-bit മൈക്രോ പ്രോസസർ അല്ലെങ്കിൽ ഒരു 8-bit വേണ്ടിയിട്ട് വന്നിരിക്കുന്ന റിസൾട്ട് ആയിരിക്കും നമുക്ക് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അതായത് 2 to the power 8 ആണ്. 2 to the power 8 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? 256 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കളേഴ്സ് എടുക്കുമ്പോൾ എങ്ങനെ വരും? നമ്മൾ എഴുതുമ്പോൾ നമുക്ക് അറിയാം അല്ലേ, 256, ദാറ്റ് ഈസ് 0 to 255 വരെയാണ് നമുക്ക് എഴുതാൻ പറ്റുക. ഓക്കെ, ഇത് ഈ മൗസും കൊണ്ട് എഴുതുന്നത് കൊണ്ടാണ് കേട്ടോ, ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഇവിടെ എഴുതി വരുന്നത്. ഓക്കെ, ഓക്കെ, 255 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഈ പറയുന്ന ഒരു പിക്സൽ ഇതിൽ നിന്ന് നമുക്ക് 256 റെഡ് വേരിയേഷൻസ് അല്ലെ, പല 256 കളേഴ്സ് റെഡിന്റെ മാത്രം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗ്രീനിന്റെ 256 വേരിയേഷൻസ് പാറ്റേൺസ് കിട്ടും. സിമിലർലി ബ്ലൂവിന്റെയും 256 പാറ്റേൺസ് നമുക്ക് ഒബ്ടെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നിയർലി 1 million കളേഴ്സ് നമുക്ക് ഈ പറയുന്ന ഡിസ്പ്ലേയിൽ നിന്ന് ഒബ്ടെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഒരു 8-bit പ്രോസസ്സറിൽ. ഓക്കെ, അപ്പൊ നമുക്ക് 1 million എന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം കളേഴ്സ് നമുക്ക്, അതുകൊണ്ടാണ് നമുക്ക് LCD ഡിസ്പ്ലേ എന്ന് പറയുന്നത് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് പല കളേഴ്സുകളും അതിൽ നിന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ LCDയുടെ വർക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കൂ, നമുക്കൊരു റെസൊല്യൂഷൻ ബേസ് ചെയ്ത് നോക്കുകയാണ് ഒരു ഇമേജ്. ഓക്കെ, വളരെ ലോ റെസൊല്യൂഷനിൽ നമുക്ക് ഇവിടെ എന്താണെന്നുള്ളത് തന്നെ കാണുന്നുണ്ടോ? ഇത് എന്താ ഇമേജ് എന്ന് തന്നെ കാണുന്നില്ല. അടുത്തത് ഒരു ലോ റെസൊല്യൂഷൻ, വെരി ലോ റെസൊല്യൂഷനിൽ ഒന്നും ക്ലിയർ ആവുന്നില്ല. ലോ റെസൊല്യൂഷനിൽ നമുക്ക് എന്തോ, അതായത് ഒരു
ടൈഗർ ആണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്, ബട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. ദെൻ കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനിൽ ടൈഗറിന്റെ കളേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം ഒരു ചെറിയൊരു ഇത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഹൈ റെസൊല്യൂഷനിൽ നമുക്കൊരു ക്ലിയർ ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു LCD ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്കൊരു ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഒക്കെ നോക്കാം നമുക്ക് LCDയുടെ. ലോ കോസ്റ്റ് ആണ്, എനർജി എഫിഷ്യൻ്റ്, അതുപോലെ തന്നെ ലിറ്റിൽ പവർ കൺസംഷൻ ആണ് വരുന്നത്. ലൈറ്റർ ആണ്, തിന്നർ ആണ്, ഫ്ലെക്സിബിൾ ആണ്, എക്സലന്റ് റെസൊല്യൂഷൻ, ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, അതുപോലെ തന്നെ ക്വാളിറ്റീസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. നമുക്ക് ഒരു ഇമേജിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. അതുപോലെ തന്നെ CRTയിൽ നിന്ന് വരുന്ന റേഡിയേഷനേക്കാൾ LCD മോണിറ്റേഴ്സിൽ വരുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് വളരെ ലെസ് ആണ്. കൂടുതൽ CMOS ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിലേക്കൊക്കെ നമുക്ക് കൂടുതലായിട്ട് തന്നെ സ്യൂട്ടബിൾ ആണ്. അതിന്റെ നേറ്റീവ് പെർഫെക്റ്റ് ഷാർപ്നെസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ലെസ് ഹീറ്റ് ആയിരിക്കും ആ ഒരു ഓപ്പറേഷൻ കാരണം, നമുക്ക് ലെസ് ഹീറ്റ് ആയിരിക്കും കാരണം എന്താണ്, ലെസ് പവർ കൺസംഷൻ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് മേജർ അഡ്വാൻറ്റേജസ് ഓഫ് ദി LCD എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അഡ്വാൻറ്റേജസ് മാത്രം ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല, ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ടാകും അല്ലെ. മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞെങ്കിൽ നമുക്കൊരു അഡീഷണൽ ലൈറ്റ് സോഴ്സ് നമുക്ക് ഇതിലേക്ക് ആവശ്യം വരുന്നുണ്ട്. കാരണം ആ ഒരു ഇലുമിനേറ്ററിലേക്ക് നമുക്ക് വൈറ്റ് ലൈറ്റ് സോഴ്സ് കൊടുക്കണമെങ്കിൽ നമുക്ക് അഡീഷണൽ ലൈറ്റ് സോഴ്സിന്റെ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, സോ ഇഫ് ദ ലൈറ്റ് സോഴ്സ് ഈസ് ഡിസ്ട്രോയ്ഡ് ദെൻ ദ LCD എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ ലെസ് റിലയബിൾ ഡിസ്പ്ലേ ആണ്. ഇമേജ് വിസിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു ലൈറ്റ് ഇന്റൻസിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ ഒരു പോളറൈസറിന് ശേഷമൊക്കെ വരുന്ന ലൈറ്റ് ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആസ്പെക്ട് റേഷ്യോ, അതുപോലെ തന്നെ റെസൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഈ ഒരു LCDയുടെ ഫിക്സഡ് ആണ്. ഓക്കെ, പിന്നെ LCDയുടെ കളർ സാച്ചുറേഷൻ എന്ന് പറയുന്നത് ലോവസ്റ്റ് ഇന്റൻസിറ്റിയിൽ വളരെ റെഡ്യൂസ്ഡ് ആവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മേജർ ആയിട്ട് വരുന്ന ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയാം. ഇനി ഇതിന്റെ അപ്ലിക്കേഷൻസ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ, കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്യുന്നുണ്ട്, TV, മൊബൈൽ ഡിവൈസസ്, സ്മാർട്ട് ഫോൺസ്, ലാപ്ടോപ്പ്, ഗെയിമിംഗ് സിസ്റ്റംസ്, കമ്പ്യൂട്ടേഴ്സ്, ഡിജിറ്റൽ ലോക്സ്, അങ്ങനെ ന്യൂമറസ് ആപ്ലിക്കേഷൻസ് ആണ് ഈ പറയുന്ന LCDക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു LCD എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.